എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ പൂർണ്ണമായും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് വീണ്ടും അതിതീവ്രമായ മഴ വരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകളിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വീണ്ടും കാലവർഷം ശക്തിപ്പെടുമെന്ന് മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് എത്തിയിരിക്കുന്നത്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ചക്രവാത ചുഴി രൂപപ്പെടാനുള്ള സാധ്യതയാണ് കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ തെക്കൻ മഹാരാഷ്ട്ര തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദപ്പാത്തി നിലനിൽക്കുന്നതും മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതും മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇതിന് പുറമെയാണ് മറ്റൊരു ചക്രവാത ചുഴി കൂടി രൂപപ്പെടുന്നത്. ഇതോടെ കേരളത്തിൽ അടുത്ത രണ്ട് ദിവസം വ്യാപകമായി മഴ ലഭിക്കും. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യത ഉണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതേസമയം ഇന്ന് നേരത്തെ പ്രഖ്യാപിച്ച പ്രകാരം മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജൂലൈ 16-ഓടെ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെടാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ മഴ കൂടുതൽ ശക്തമാകുമെന്നും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പുതിയ അറിയിപ്പുകൾ ലഭിച്ചിരിക്കുന്നു. കൂടാതെ നമ്മുടെ സംസ്ഥാനം കൂടാതെ മറ്റ് പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യമാണ്. ഡൽഹിയിലെ യമുന നദി കരകവിഞ്ഞ് ഒഴുകിയതിനു ശേഷം കൂടുതലായി വളരെ വലിയ അപകടങ്ങളൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. വളരെയധികം ജനങ്ങൾ ഈ ഒരു സംസ്ഥാനത്ത് ഒറ്റപ്പെടുന്ന, അല്ലെങ്കിൽ വെള്ളത്താൽ ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ടായി. 7-ഓളം ജില്ലകൾ വെള്ളത്തിനടിയിലാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു. കൂടാതെ വളരെ പ്രധാനമായിട്ടും റെഡ് ഫോർട്ട്, അതുപോലെ തന്നെ രാജ്ഘട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലും വെള്ളം കയറി ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ വരുന്ന മണിക്കൂറുകളിൽ വെള്ളം താഴുവാൻ സാധ്യത ഉണ്ട് എങ്കിൽ പോലും റോഡുകളിലെല്ലാം തന്നെ മാലിന്യങ്ങൾ വന്നടിഞ്ഞിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. ജനങ്ങൾ ഈ ഒരു ഡൽഹി സംസ്ഥാനത്ത് പല പ്രദേശങ്ങളിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റാതെ കിടക്കുന്ന സാഹചര്യങ്ങളുണ്ട്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സാഹചര്യം. പഞ്ചാബിലും സ്ഥിതി ഈ ഒരു രീതിയിലേക്ക് എത്താൻ സാധ്യത ഉണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട്. ഹിമാചൽ പ്രദേശിൽ മുമ്പ് ശക്തമായിട്ടുള്ള മഴയും അതുപോലെ തന്നെ മേഘവിസ്ഫോടനങ്ങളും മിന്നൽ സ്ഫോടനവുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വളരെ വലിയ അപകടത്തിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ എന്തിനായാലും കേരളത്തിലെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക. വരുന്ന ദിവസങ്ങളിൽ മഴ കൂടുതൽ കനക്കും.